ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മസാല ചായയാണ് മസാല ചായയ്ക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു അത് ഗ്യാസ് ഓൺ ആക്കി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ വേണ്ടത് നാല് കാർഡമം ഏലക്ക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ഒരു ചെറിയ ഇതൊരു കാല് കാണും ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ചിയുടെ ഒരു കാൽ ഭാഗമായിരിക്കും പിന്നെ ഒരു തരി സിനമൺ തീരെ ചെറുതാണ് സിനമൺ എടുത്തിരിക്കുന്നത് തീരെ ചെറുത് പിന്നെ സിനമൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരത് എടുക്കണ്ട ചിലവർ പറയും സിനമൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല ചിലവർ പറയും അത് നല്ലത് കറുവാപ്പട്ട അപ്പം ഇത് മൂന്നും കൂടി ഇട്ട് ഞാനൊന്ന് ചതയ്ക്കാൻ പോവാണേ ഇത് നമ്മൾ ചതച്ച ഇഞ്ചിയും ഏലക്കയും ആ ചെറിയ പീസ് തന്നെ മേഡം ഞാനത് ഇടുവാണ് വെള്ളത്തിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇടുവാണ് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് തിളയ്ക്കണം നമ്മുടെ മസാലയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടും മസാലയൊക്കെ തിളച്ച് തുടങ്ങി ഇനി ഞാൻ ഒരു സ്പൂൺ ചായപ്പൊടി ഇടുവാണ് ഒരു സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ടു ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒരു സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ പഞ്ചസാര മുക്കാൽ കപ്പ് പാലാണ് എടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഹോൾ മിൽക്ക് ആണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന ഹോൾ മിൽക്കാണ് അതുകൊണ്ടാണ് ഞാനത് മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ 2% 1% ഒക്കെ എടുക്കുവാണെങ്കിൽ തിരിച്ചെടുക്കുക അതായത് ഒരു കപ്പ് പാലും മുക്കാൽ കപ്പ് വെള്ളം എടുക്കുക ഇതിനി ഇതിൻ്റെ അകത്ത് നന്നായി തിളക്കട്ടെ നമ്മുടെ ചായ തിളക്കാൻ തുടങ്ങി ഇനി നമുക്ക് പാൽ ആഡ് ചെയ്യണം ഇതിന് ഈ ചായ ഇട്ട് കഴിഞ്ഞ് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തീ ഒരിക്കലും കുറച്ച് വെക്കരുത് അതിൻ്റെ വാട്ടച്ചുവ വരും അപ്പം ആ സെയിം തീ തന്നെ ഇടുക എന്നിട്ടിനി ഞാൻ ഇതാ മുക്കാൽ കപ്പ് പാലുണ്ട് മുക്കാൽ കപ്പ് പാലൂടെ ഇടുവാണ് പാലിടുന്ന് ഇളക്കുക പാലൂടെ ഇട്ടു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചായപ്പൊടി വാക് ബാക്രി ആണ് എനിക്ക് ആ പേര് തന്നെ പറയാൻ അറിയത്തില്ല വാക് ബാക്രി അതാണ് ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് കവറിലുള്ള ഒരു പാക്കറ്റാണ് അതാണ് ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ചായ അപ്പം ഇനി കടുപ്പം കുറച്ച് വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും യൂസ് ചെയ്യാം സോറി പറഞ്ഞു തെറ്റിപ്പോയി കടുപ്പം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചായപ്പൊടി ഇടാനാണ് ഉദ്ദേശിച്ചത് ഇനിയിപ്പം നമുക്ക് നമ്മുടെ പാല് തിളച്ചു വരുന്നു ചായ തിളച്ചു വരുന്നു ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഒരുപാട് കുറച്ചുകൂടി തിളച്ചോട്ടെ ഇതിന് തന്നെ ഇപ്പം നല്ല കടുപ്പമുണ്ട് നല്ല കടുപ്പമുണ്ട് നല്ല കടുപ്പമുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നമ്മുടെ ചായ തിളച്ചു ഞാൻ തീ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഞാനപ്പോൾ ചായ നമ്മൾ അരിച്ചെടുത്ത ചായ ഞാനൊന്ന് ഒന്ന് ഇത് ചെയ്യുകയാണ് നന്നായി പത വന്നു അത് ഞാൻ ചായ നന്നായി അടിച്ചു എന്നിട്ട് ഇനിയിപ്പോൾ അതിനെന്താ നല്ല പതിഞ്ഞ് വന്നു ഇതാണ് നമ്മുടെ മസാല ചായ റെഡി ഇനിയിപ്പോൾ നമുക്കൊരു രണ്ടുമൂന്ന് റസ്ക് കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ചായയും റസ്ക്കും ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് അവൾ ആ റസ്ക് എടുത്ത് മുക്കി ഈ ചായ കൂടിയാണ് 4 മണിയായി കഴിയുമ്പോൾ ഒരു ചായ ഇതുപോലെ ഒരു ചായ കുടിച്ചാൽ അതൊരു സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേറെ വേറെ വീഡിയോസ് കാണുക Thank you.